ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും അബീഷ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് ചെറുപയർ പരിപ്പ് പായസം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസും മറ്റു കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയുടെ പെട്ടെന്നൊന്ന് നോക്കി വരാം. നമ്മുടെ ചെറുപയർ പായസത്തിന് വേണ്ട സാധനങ്ങളാണ് ഇതിവിടെയുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് 500 ചെറുപയർ പരിപ്പാണ്. 500 ചെറുപയർ പരിപ്പ് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചതാണ് ഇവിടെ. പിന്നെ അതിനാവശ്യമായി 2 വലിയ തേങ്ങ, തേങ്ങയുടെ പാൽ നമുക്ക് എടുക്കാം. അപ്പോൾ അതിനുള്ള തേങ്ങയാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ പാലെടുത്ത് തരാം. അപ്പം നമ്മുടെ തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തേങ്ങയുടെ 1 പാൽ ഞാൻ എടുത്ത് വെച്ചേക്കുവാണ്, ഇത് 2 പാലാണ്. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെറുപയർ ഞാനിവിടെ, ചെറുപയർ പരിപ്പ് ഞാനിവിടെ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച 2 പാൽ ഒഴിച്ച് നമുക്കിത് ഒരു 2 വിസിൽ അടിച്ചിട്ട് എടുക്കാം. നമ്മുടെ തേങ്ങാപ്പാൽ, അതായത് 2 പാൽ ഇതിലേക്ക് ഒഴിച്ച് ഞാൻ 1-2 വിസിൽ അടിച്ചിട്ട് നമുക്ക് എടുക്കാം. നേരത്തെ കുക്കറിൽ ഇട്ട് വെച്ച ചെറുപയർ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പായസം ഉണ്ടാക്കാൻ ആവശ്യമായ ശർക്കര ഏഡ് ചെയ്യണം. അപ്പോൾ ശർക്കര ഞാനിവിടെ ശർക്കര പാനിയാക്കി ആണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ശർക്കര പാനി ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ പായസത്തിനെടുത്തേക്കുന്നത് 500 ചെറുപയർ പരിപ്പിന് 750 ശർക്കരയാണ്. ആ ശർക്കര ഞാനിവിടെ പാനിയാക്കിയിട്ട് വെച്ചതാണ്. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് ഈ ഒരു ശർക്കര പാനിയിലിട്ടിട്ട് ഇത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നന്നായിട്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ചെറുപയർ പരിപ്പിലേക്ക് ശർക്കര പാനീൻ്റെ കൂടെ 1 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഗ്യാസ് മുമ്പിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് എന്താക്കാം, നന്നായിട്ടൊന്ന് ഇളക്കി വേണം ഇത് വേവിച്ചെടുക്കാൻ. നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം ഇവിടെ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏതാണ്ട് ഇത് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് ഇളക്കുക. അത് തീരും അടി പിടിക്കാൻ പാടില്ല. ചെറുപയർ പരിപ്പ് നന്നായിട്ട് കുറുകി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങയുടെ 1 പാൽ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ തേങ്ങയുടെ 1 പാൽ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കാം. നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തിളയിൽ നമുക്ക് ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഏലക്കാപ്പൊടി പഞ്ചസാരയും കൂട്ടി പൊടിച്ച് വെച്ചതാണിത്. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് ഈ ഒരു പായസത്തിലേക്ക് ചെയ്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഏലക്കായുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണോ അത്രത്തോളം നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാനിതിലൊരു 10-15 ഏലക്കായ എടുത്ത് പൊടിച്ചതാണിത്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും ചെയ്യാം, അതുപോലെ തന്നെ കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ഇളക്കാം. കാരണം അത് എല്ലാ ഭാഗത്തുനിന്നും എത്താൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയിട്ട് ഏലക്കായിട്ട് നമ്മൾ നന്നായി ഒരു പായസത്തിലേക്ക് നമുക്ക് ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടി 1/4 ടീസ്പൂണോളം ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുകയാണ്. അത് ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപ്പ്. 1/4 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അത് നന്നായിട്ടൊന്ന് ബോയിലായി വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള അണ്ടിപ്പരിപ്പ് അതുപോലെ മുന്തിരി നമുക്ക് വറുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ പായസത്തിലേക്ക് ആഡ് ചെയ്യാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടാൻ ഞാനിവിടെ എടുക്കുന്നത് 2 ടീസ്പൂൺ ഗീയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഗീ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടായിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരി ഇതിലേക്ക് ഇടാം. 2 ടേബിൾ സ്പൂൺ ഗീയാണ് ഞാൻ എടുത്തേക്കുന്നത്. നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അപ്പം ചൂടായിട്ട് നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി നന്നായിട്ട് കഴുകി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാനിതിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് നമ്മുടെ പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
അണ്ടിപ്പരിപ്പിന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് അത് വറുത്ത് കോരി നമ്മുടെ പായസത്തിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ആഡ് ചെയ്യാം. നമ്മളുടെ ചെറുവായർ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് അബീഷ് കിച്ചൻ.